കൃഷ്ണാഗുരുവായൂരപ്പാശരണം. ഉച്ചപൂജ തൊഴുതെത്തി ഞാൻ. നരസിംഹമൂർത്തിനെയാണ് ചാർത്തിയിരിക്കുന്നത്, അതിഗംഭീരായിട്ട് ചാർത്തിയിട്ടുണ്ട്. പഴയം കൃഷ്ണപ്രസാദാണ് ചാർത്തിയിരിക്കുന്നത്. കണ്ടാൽ തന്നെ ഗംഭീരായിട്ടുണ്ട്. ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി വയറ് പിളർന്ന് കുടൽമാരെ കടിച്ചു പിടിച്ചുകൊണ്ട് നരസിംഹമൂർത്തി ബീഭത്സ രൂപത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല കാഴ്ചയാണ് കാണാൻ. ദുഷ്ടശക്തികളെ നശിപ്പിച്ച് നമ്മളെ കാക്കും കൃഷ്ണൻ എന്നുള്ളതിൻ്റെ തെളിവാണിത്. നാമജപത്തിന് നല്ല പ്രാധാന്യം ഉണ്ടെന്ന് പ്രഹ്ലാദൻ നമ്മളെ മനസ്സിലാക്കി തന്ന കഥയാണത്. നാമം ജപിക്കൂ, നാമം ജപിക്കൂ, ഹരി ഹരിനാമം ജപിക്കൂ, ഹരി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. നല്ലോണം നാമം ജപിക്കണം. ഹരേ നാരായണ പ്രഹ്ലാദൻ പറയുന്നുണ്ട്, നാമം ജപിക്കൂ, കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരിക്കലും കൈവിടില്ല, നല്ലോണം നാമം ജപിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. തിലകങ്ങളൊക്കെ വെച്ച് നിറം പിടിപ്പിച്ച് നാളെ ഉള്ളിലിങ്ങനെ നരസിംഹത്തിൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞ് കാണാണ്ടോ, നല്ലോണം മനസ്സിൽ വിചാരിച്ചുള്ളൂ നരസിംഹമൂർത്തിനെ. നല്ല മഞ്ഞ പട്ടുടുത്തിട്ടൊക്കെ ഇങ്ങനെയാണ് നരസിംഹ പ്രഭു നിൽക്കുന്നത്. ചുവന്ന കുടൽമാല ഇങ്ങനെ ചുവന്നിങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ശംഖചക്രം കാണാണ്ട് നല്ല ഭംഗിയിൽ നാല് കൈകളോടുകൂടി നരസിംഹമൂർത്തി നിൽക്കുകയാണേ. എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ കേട്ടോ, പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിൻ്റെ ഒരു മൂന്ന് തിരുമുടിമാല, അത് നല്ല ഭംഗിയിൽ വെള്ള ചുവപ്പ് പിന്നെ എല്ലാ കളറും കൂടി, അങ്ങനെ മൂന്ന് തിരുമുടിമാല. ഉണ്ടമാല, അയ്യോ എന്താ ഭംഗി ഉണ്ടമാലയ്ക്ക്, അയ്യ നല്ല ഭംഗിയുള്ള ഉണ്ടമാല. ഈ ഭീകരതേനെ കണ്ട് തണുപ്പിക്കണ നല്ലൊരു ഉണ്ടമാല. നല്ല രസമുണ്ട്. ചുവപ്പും വെള്ളയും കട കലർന്നിട്ട് അതിന് കുറച്ച് വെറും വെള്ളം മാത്രമായിട്ട് പിന്നെ പച്ച. ഞാൻ നല്ല ഭംഗിയുള്ള ഉണ്ടമാലയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം കൊണ്ടും നരസിംഹമൂർത്തി ഇങ്ങനെ നന്നായിട്ടിരിക്കുന്നുണ്ട്. ആ പ്രഹ്ലാദനെ അനുഗ്രഹിക്കണ കൂട്ടത്തിൽ ഞങ്ങളുണ്ടേ കണ്ണാ കൃഷ്ണ ബേക്കന് ഞങ്ങളുണ്ടേ, നിങ്ങളെ അനുഗ്രഹിക്കണേ കൃഷ്ണാഗുരു ആയൂരപ്പ അനുഗ്രഹിക്കണേ, ഞങ്ങളൊന്ന് നാമം ജപിക്കണേ, ഞങ്ങളെ നാമം ജപിക്കാൻ തോന്നിക്കണേ, അനുഗ്രഹിക്കണേ, തോന്നിപ്പിക്കണേ, ഹരേ അനുഗ്രഹിക്കണേ, നാരായണ 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 നാരായണ.